കള്ളനോട്ട് കേസിൽ പിടിക്കപ്പെട്ട എടത്വ കൃഷി ഓഫീസർ ജിഷമോൾ മൊയ്തീൻ ഇപ്പോൾ ഉർവശിയെ തോൽപ്പിക്കുന്ന അഭിനയ ചാതിരിയോടെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സസുഖം വാഴുകയാണ്. വലിയൊരു റാക്കറ്റിൻ്റെ ചെറിയ ഒരു കണ്ണി മാത്രമാണ് ജിഷമോൾ എന്നാണ് പോലീസും സാക്ഷ്യപ്പെടുത്തുന്നത്. മാനസിക പ്രശ്നമുണ്ടെന്ന കാരണം പറഞ്ഞ് തിരുവനന്തപുരത്തെ ഊളമ്പാറയിലെ ചികിത്സാ കേന്ദ്രത്തിലുള്ള ജിഷയെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ സംഘത്തിലുള്ള ആലപ്പുഴ മുനിസിപ്പൽ വെസ്റ്റ് വില്ലേജിൽ സക്രിയ ബസാർ യാഫി വീട്ടിൽ ഹനീഷ് ഹക്കീമിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി. കള്ളനോട്ട് വിതരണ ശൃംഖലയിലെ അംഗമാണ് ഹനീഷ് എന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ കായംകുളത്ത് പിടികൂടിയ കള്ളനോട്ടുകളുടെ ബാക്കിയാണ് ജിഷമോൾ വിതരണം ചെയ്തതെന്നാണ് പോലീസിന് വ്യക്തമായത്. കായംകുളത്തെ സംഘവുമായി ബന്ധമുള്ളവർ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് പിടിച്ചുപറി കേസിൽ പിടിയിലായിരുന്നു. ഇവരെ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പറയുന്നത്. ആലപ്പുഴ കോൺവെൻ്റ് സ്ക്വയറിലുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ അടയ്ക്കാനായി ഒരു വ്യാപാരി കൊണ്ടുവന്ന 500 രൂപയുടെ 7 നോട്ടുകൾ പിടികൂടിയതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് നോട്ടുകൾ കൈമാറിയത് ജിഷമോളാണെന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ ആഴ്ചയാണ് കള്ളനോട്ട് കേസിൽ എടത്വ കൃഷി ഓഫീസർ ജിഷമോളെ അറസ്റ്റ് ചെയ്തത്. ജിഷമോൾ കൃഷി ഓഫീസർ ജോലിക്ക് പുറമെ ഫാഷൻ ഷോ, മോഡലിംഗ് തുടങ്ങി നിരവധി മേഖലകളിൽ ശ്രദ്ധ നേടിയിരുന്നു. നൽകിയത് വ്യാജ നോട്ടുകളെന്നറിയാമായിരുന്നെന്ന് ജിഷ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. എന്നാൽ ഉറവിടം വെളിപ്പെടുത്തിയിട്ടില്ല. ഇതിനെ തുടർന്നായിരുന്നു ജിഷയെ അറസ്റ്റ് ചെയ്തതും റിമാൻഡിലാക്കിയതും ഊളൻപാറയിലേക്ക് മാറ്റിയതും. അറസ്റ്റിന് പിന്നാലെ ജിഷമോളെ അന്വേഷണ വിധേയമായി കൃഷി വകുപ്പ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു. മാരാരികുളം കൃഷി ഓഫീസറായി പ്രവർത്തിക്കുമ്പോൾ ജനകീയ ആസൂത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ ജിഷമോൾക്കെതിരെ വിജിലൻസ് കേസുണ്ട്. അതിനെ തുടർന്നാണ് എടത്തോയിലേക്ക് സ്ഥലം മാറ്റിയത്. ജിഷമോളെക്കുറിച്ച് കൂടുതലൊന്നും ആർക്കും അറിയില്ല. അടിമുടി ദുരൂഹതയാണ്. ഇവർ ഒറ്റയ്ക്കാണ് താമസം. താമസ സ്ഥലത്ത് പലരും വന്നു പോകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പരിസരവാസികളോടൊന്നും അധികം സമ്പർക്കമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഭർത്താവും മലപ്പുറത്താണെന്നാണ് ചോദിക്കുന്നവരോട് പറയുന്നത്. പക്ഷേ പരിസരവാസികൾക്കൊന്നും അറിയില്ലെന്നാണ് അവർ പറയുന്നത്. ആകെ മൊത്തം ദുരൂഹതയാണ്.